Hi friends, welcome to the video. We have a little bit of a disposal. 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 We have This is the palerum face. This is the acrylic disposal. This is the same thing. We have to dispose of all types of parts. We have to dispose of all types of rate. That is the option. We have application, mobile application. We have to confirm the date and time. At that date and time, we will sort these parts in the house and sort them and that is an application for me. The video is a great video. If you like the video, like and share it. Then we will see the video. Free download the application Akri, A-A-K-R-I. This application download ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും പേരും കൊടുത്തിട്ട് ഈ ആപ്പിലേക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് തരത്തിലുള്ള പാഴ്വസ്തുക്കളാണ് നമുക്ക് സെൽ ചെയ്യേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവരുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ പല കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് പേപ്പർ മെറ്റീരിയൽസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് അതുപോലെ മെറ്റൽ സ്ക്രാപ്സ് അതുപോലെ ഇ-വേസ്റ്റ് നമ്മുടെ ഉപയോഗിക്കാത്ത മോണിറ്റർ സിപിയു അങ്ങനെയുള്ള സാധനങ്ങൾ ഇനി മോട്ടോർ വേസ്റ്റ് ഫാനിന്റെ മോട്ടർ അതുപോലെ നമ്മുടെ വാട്ടർ പമ്പിന്റെ മോട്ടർ ഇത്തരത്തിൽ എന്ത് ടൈപ്പ് വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിലുള്ള ആ ഒരു കാറ്റഗറി ചൂസ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുക നമ്മുടെ ലൊക്കേഷൻ കൊടുത്തതിന് ശേഷം ഡേറ്റ് സെലക്ട് ചെയ്യുക ഈ ഡേറ്റിൽ ഇവർ വന്ന് നമുക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ അളന്ന് ഇതിൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിലോ ക്യാഷ് ആയിട്ടോ ഇതിന്റെ പേയ്മെന്റ് നമുക്ക് മേടിക്കാം അതായത് നമ്മൾ ആ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ആണോ വേണ്ടത് അല്ല ക്യാഷ് ആയിട്ടാണോ വേണ്ടത് അപ്പൊ അതിനനുസരിച്ച് ഇവരെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള പേയ്മെന്റ് തരുന്നതാണ് ഇനി ഇതിൽ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു ചെറിയൊരു ഐഡിയ ഞാൻ തരാം ന്യൂസ് പേപ്പറിന് കിലോഗ്രാമിന് 15 രൂപ വെച്ചാണ് ഇവരെ എടുക്കുന്നത് അതായത് 1 കിലോ ന്യൂസ് പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ 15 രൂപ കാർട്ടൺ ബോക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1 കിലോയ്ക്ക് 10 രൂപയാണ് ഇവരുടെ റേറ്റ് ഇനി ഇതുമാതിരി യൂസ്ഡ് ഇ വേസ്റ്റ് എന്ന് വരട്ടെ ഉപയോഗിക്കാത്ത സിപിയു ആണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു പീസിന് 100 രൂപ വെച്ചിട്ടാണ് എടുക്കുന്നത് അതുപോലെ തന്നെ മൈക്രോവേവ് അവൻ അത് ചീത്തയായി പോയി അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അവൻ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലായി അത് ഡിസ്പോസ് ചെയ്യണം അതിന് ഒരു യൂണിറ്റിന് 100 രൂപയാണ് ഇനി ഒരു മോണിറ്റർ ആണ് വർക്കിംഗ് ഒന്നും അല്ല വെറുതെ മോണിറ്റർ മാത്രമേ ഉള്ളൂ അതിന് 30 രൂപയാണ് ഇങ്ങനെ ഓരോന്നിന്റെയും റേറ്റ് ഉൾപ്പെടെ നമുക്ക് ഈ ആപ്പിൽ തന്നെ അറിയാൻ സാധിക്കും ആപ്പിന്റെ ഹോം പേജ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് 3 ബട്ടണാണ് താഴെയായിട്ട് മെയിൻ ആയിട്ട് വരുന്നത് ഒന്ന് ഹോം ബട്ടൺ രണ്ടാമത്തെ ഇതിന്റെ റേറ്റിംഗ് കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കുന്ന പേജിലേക്ക് പോകാനുള്ള ബട്ടൺ പിന്നെ നമ്മുടെ പ്രൊഫൈലും സോ ഇത്തരത്തിൽ മൊബൈൽ ആപ്പിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ വിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന പാഴ്വസ്തുക്കൾക്ക് ഓരോന്നിനും എത്ര രൂപ ലഭിക്കും എന്നുള്ളത് നമുക്കറിയാൻ പറ്റും ഇനി ചില സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ എല്ലാ സാധനങ്ങളും എടുക്കില്ല പ്രത്യേകം പറയാം ഈ പഴയ തുണി അത്തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് വിറ്റ് കാശാക്കാൻ പറ്റില്ല പക്ഷെ ഡിസ്പോസ് ചെയ്യാം ഇവർക്ക് കയ്യിൽ കൊടുത്തു തന്നെ ഡിസ്പോസ് ചെയ്യാം അതിന് പക്ഷെ നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കേണ്ടി വരും നെഗറ്റീവ് ബില്ലിംഗ് എന്നാണ് പറയുന്നത് സോ പഴയ തുണിത്തരങ്ങള് മറ്റേ പാൽ കവറ് അങ്ങനെയുള്ള നിലവാരം കുറഞ്ഞ പ്ലാസ്റ്റിക്കുകൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾക്ക് നെഗറ്റീവ് ബില്ലിംഗ് ആണ് അതും അവരെടുക്കും പക്ഷെ അത് നെഗറ്റീവ് ബില്ലിംഗ് ആയിരിക്കും സോ ഇത്തരത്തിൽ നമ്മുടെ വീട്ടിലുള്ള എന്ത് തരത്തിലുള്ള പാഴ്വസ്തുക്കളാവട്ടെ നമുക്ക് സേഫായി അവരെ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും സോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ സ്ഥലങ്ങളിലും ഇത് ഇവരുടെ സർവീസ് അവൈലബിൾ അല്ല ഇപ്പൊ കേരളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെലക്ടഡ് ആയിട്ടുള്ള ഒരു 5 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് ലഭ്യമാകുന്നത് തിരുവനന്തപുരം കൊച്ചി കോട്ടയം തൃശൂർ ഇടുക്കി ഇത്രയും സ്ഥലങ്ങളിലാണ് നിലവിൽ ഇവരുടെ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇത്തരത്തിൽ മറ്റ് സ്റ്റേറ്റുകളിലും അവൈലബിൾ ആണെന്ന് തന്നെ വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങൾ ആപ്പിലൂടെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തേക്കാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ